ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ സോഡ മേക്കറിൻ്റെ റിവ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. മിസ്റ്റർ ബട്ട്ലറിൻ്റെ സോഡ മേക്കറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം 9 വർഷമായി വീട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കിവിടെ നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് ഇത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മിസ്റ്റർ ബട്ട്ലറിൻ്റെ സോഡ മേക്കറ്. 9 വർഷം മുമ്പേ 1700 രൂപക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓഫർ പ്രൈസാണ് കേട്ടോ. ഉപയോഗിക്കാൻ കറണ്ടിൻ്റെയും മറ്റും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് സോഡ ഉണ്ടാക്കിയിട്ടും അതേപോലെ മൊജിറ്റോക്കെ കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അപ്പോൾ അത്രക്കും സേഫാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് വലിയ സ്പേസൊന്നും ആവശ്യമില്ല. 9 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. മഷാല്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മുടെ ഉപയോഗിക്കുന്നത് പോലെ സിലിണ്ടർ ഒന്ന് റീഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതാ, ഇത് ഈ ബോട്ടിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് സോഡ ഉണ്ടാക്കുന്നത്. ഇത് 500 ml ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു മാർക്ക് ചെയ്ത് അത്രയാണ് വെള്ളം എടുക്കേണ്ടത്. അതിൻ്റെ കൂടുതലായിട്ട് വെള്ളം എടുത്താൽ ലീക്കാകാൻ സാധ്യതയുണ്ട്. സോഫ്റ്റ് ഡ്രിങ്കൊന്നും ഇതിൽ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇത് ബോട്ടിൽ പൊട്ടിയതോ ബ്രേക്ക് ആയതോ ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതാ, ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ ഈ ഗ്ലാസ് കവർ ഒന്ന് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെയാണ് നമ്മുടെ ബോട്ടിൽ ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് തിരിച്ചു കൊടുക്കണം. ക്ലോസ് ചെയ്തിട്ട് ഇതാ സോഡ മേക്കറിൻ്റെ ഈ മുകളിലുള്ള ഈ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം ഗ്യാസ് പുറത്തോട്ടേക്ക് വരും. ഞാൻ ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പാർട്സ് എല്ലാം നോക്കിയിട്ട് ലാസ്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ 2 നോഡൊന്ന് പ്രസ് ചെയ്താൽ ഇത് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതാണ് നമ്മൾ റീഫില്ല് ചെയ്യേണ്ട സിലിണ്ടർ. ഇതിപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ള സിലിണ്ടറാണ്. വാങ്ങിക്കുമ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ളത് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത സിലിണ്ടർ ഷോപ്പിൽ കൊണ്ടുപോയാൽ ഫില്ല് ചെയ്ത് തരും. ഏകദേശം 120-130 രൂപ വരും കേട്ടോ. ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ക്ലോസ് ആയിട്ട് കിട്ടും. ഇതാ സോഡ ഉണ്ടാക്കാനായിട്ട് നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്ത് അത്ര തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ബോട്ടിലിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ തിരിച്ചിട്ട് വേണം നമ്മൾ അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ നന്നായി ഫിക്സ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാം. പിന്നെ ഇതാ ഈ മുകളിലുള്ള ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 3-4 പ്രാവശ്യമായിട്ട് പ്രസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ചിട്ട് നമുക്ക് സോഡ മേക്കറിന്ന് ബോട്ടിൽ റിമൂവ് ചെയ്യാം. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഗ്യാസൊക്കെ നന്നായിട്ട് ബോട്ടിൽ അയച്ചിട്ടുണ്ട്. ഇതാ ബബിൾസൊക്കെ വരുന്നത് കാണുന്നില്ലേ. ഇതാ ഈ ഒരു സോഡ കൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മൊജിറ്റോ ആണ്. ഡ്രോപ്സ് വെച്ചിട്ടുള്ള മൊജിറ്റോ ആണ് കേട്ടോ. പിന്നെ മുന്തിരി ജ്യൂസിൽ സോഡ ഒഴിച്ചിട്ടുള്ളതും കാണിക്കുന്നുണ്ട്. ഷുഗറും വാട്ടറും വെച്ചിട്ട് ഇങ്ങനെ ഗ്യാസാക്കിയാൽ തന്നെ നല്ല നമ്മുടെ സവനപ്പൊക്കെ കുടിക്കുന്നത് പോലെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് ഇതേപോലെ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജ്യൂസ് നന്നായി അരിച്ചതിന് ശേഷം മാത്രം ഇതിൽ ബോട്ടിൽ ഒഴിച്ചിട്ട് ഗ്യാസ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ കുടുങ്ങിയിട്ട് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഡ്രോപ്സ് മൊജിറ്റോ ഇവിടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ മുന്തിരി ജ്യൂസിൽ സോഡ ഒഴിച്ച് നോക്കാം. ഇത് മുന്തിരി വേവിച്ചിട്ട് ജ്യൂസ് അടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ്, ഏകദേശം പൾപ്പ് പോലെ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ച് നോക്കാം. സോഡ ഒഴിച്ചിട്ടുള്ള മുന്തിരി ജ്യൂസ് ഞാൻ നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേവിച്ചിട്ടുള്ള മുന്തിരി ആയിരിക്കണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.